കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 21-ാം വാർഡിലെ മേലരുവി, കുറുക്ക് റോഡ്, ടി ബി റോഡ് എന്നിവിടങ്ങളിലെ SLC+2 ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയവും റാങ്കും കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ വാർഡ് മെമ്പർ മഞ്ജു മാത്യുവിൻ്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. BA ഇക്കണോമിക്സ് വിഭാഗത്തിൽ 1-ാം റാങ്ക് കരസ്ഥമാക്കിയ അനു റോമി, BSc ഫിസിക്സ് വിഭാഗത്തിൽ 5-ാം റാങ്ക് കരസ്ഥമാക്കിയ നേഹ അൽഫോൺസ് ട്രെൻഡിനെയും SLC+2 വിഭാഗങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത്. യോഗം ഗവൺമെന്റ് ചീഫ് ഉപ ഡോക്ടർ ജയരാജ ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷേ പല ആളുകൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ പഠിച്ച പുസ്തകം നന്നായി സൂക്ഷിച്ച് ഒരു കേടുമില്ലാതെ അടുത്ത ആളുകൾക്ക് കൈമാറുന്ന സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു കാലം. ഇതുപോലെ സർക്കാർ സംവിധാനത്തിലൊന്നും പാഠപുസ്തകങ്ങൾ അങ്ങനെ വെറുതെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്ലേറ്റ് പോലെ ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ മൂത്തയാൾ ഉപയോഗിച്ച സ്ലേറ്റ് അടുത്തയാളിന് കൊടുക്കുന്ന രീതി. പക്ഷേ കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥ അങ്ങനെയുള്ള കാലഘട്ടത്തിലായിരുന്നു. ഒരു ജനതയുടെ സ്വത്വബോധത്തിൻ്റെ ഭാഗമായ ആ ഭാഷയും അക്ഷരങ്ങളെയും ഒക്കെ തന്നെ സ്നേഹിക്കുന്ന ഒരു തലമുറ വളരെ പ്രധാനപ്പെട്ടതാണ്. അറിവ് എവിടെയെങ്കിലും ഉണ്ടാകും, അറിവിൻ്റെ ഒരുപാട് ഊർജത്തിൻ്റെ ഒരുപാട് സാധ്യതകൾ നമ്മുടെ ഉണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ നാടിൻ്റെ ഭാഷയും നമ്മുടെ സംസ്കാരവും ഒക്കെ തന്നെ അതുകൂടെ ചേരുമ്പോഴാണ് വിദ്യാഭ്യാസം അതിൻ്റെ ഏറ്റവും നല്ല തലത്തിലേക്ക് എത്തിയത്. പക്ഷേ ഇന്ന് കാണുന്ന ഒരു വലിയ ദുഃഖകരമായ ഒരു അവസ്ഥ, പറയാതെ കടന്നു പോകുന്നത് ശരിയല്ല. ഇന്ന് വിദ്യാഭ്യാസത്തിൻ്റെ അത്തരം മൂല്യങ്ങൾ അറിവ് ഒരുപാട് രീതിയിൽ സമ്പാദിക്കുന്നുണ്ട്. ഏത് കാര്യം ചോദിച്ചാലും ഒന്നുകിൽ നമ്മൾ പറയുന്നത് ഗൂഗിൾ പറയും, പക്ഷേ ജീവിതത്തിൻ്റെ ചില മൂല്യങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടതായ ചില മൂല്യങ്ങൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായി പറയാതിരിക്കുന്നില്ല. 1.5 പവന് വേണ്ടി അമ്മയെ കൊല്ലാൻ പോലും മടിക്കാത്ത ഒരു സമൂഹമാണ് മുഴുവൻ സാക്ഷരത നേടിയ വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹം. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഒറ്റപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളത്. സഹോദര ബന്ധങ്ങളും മാതാപിതാക്കളുള്ള ബന്ധങ്ങളും ഒക്കെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിലാണ് സത്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്. കാരണം സമൂഹത്തിൻ്റെ നന്മയുടെ നല്ല ഊർജ്ജങ്ങൾ കൂടി രൂപപ്പെടുത്തുന്ന തലമുറയെ വാർത്തെടുക്കുന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അല്ലാതെ കുറേ അറിവ് മാത്രമേ, അറിവ് എവിടെ നിന്ന് നമുക്ക് നേടാമെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അതൊക്കെ ഒരുപാട് സാധ്യതയുണ്ടാവും. ഇതോടൊപ്പം വാർഡിലെ 48 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. വാർഡിലെ സുമനസ്സുകളുടെ സഹായത്തോടെയായിരുന്നു പഠനോപകരണങ്ങളുടെ വിതരണം. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KR തങ്കപ്പൻ അധ്യക്ഷനായിരുന്നു. വാർഡംഗം മഞ്ജു മാത്യു, ജില്ലാ പഞ്ചായത്ത് അംഗം ജസി ഷജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോളി മടുക്കുകുഴി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് VP ഇസ്മായിൽ, CDS ചെയർപേഴ്സൺ ദീപ്തി ഷാജി തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി. സ്കൂൾ സീസൺ ആഘോഷമാക്കാം അറ്റ്ലസിനൊപ്പം. ബാക്ക് ടു സ്കൂൾ അറ്റ്ലസ് ഒരുക്കുന്ന വൺ ഓഫറുകൾ. ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾ 349 രൂപ മുതൽ, ട്രെൻഡി പപ്പി ബാഗുകൾ 149 രൂപ മുതൽ, കിഡ്സ് അംബ്രല 199 മുതൽ, വാട്ടർ ബോട്ടിൽ 69 രൂപ മാത്രം, കിഡ്സ് ബെൽറ്റുകൾ 29 രൂപ മുതൽ, സ്റ്റുഡൻസ് ബെൽറ്റുകൾ 49 രൂപ മാത്രം, പ്ലാസ്റ്റിക് പെൻസിൽ ബോക്സ് 29 രൂപ മുതൽ, പെൻസിൽ പൗച്ച് 19 രൂപ മുതൽ, കാമലിൻ ആൻഡ് ക്ലാസ്മേറ്റ്സ് നോട്ട്ബുക്കുകൾ 2 എണ്ണം വാങ്ങുമ്പോൾ 1 സൗജന്യം. സ്കൂബിയുടെ ബാഗുകൾ വൻ വില കുറവിൽ. സ്കൂൾ കിറ്റിന് വെറും 799 രൂപ മാത്രം. സ്കൂൾ സീസണിലേക്ക് ആവശ്യമായ എല്ലാം ഏറ്റവും കുറഞ്ഞ വിലകളിൽ മികച്ച ക്വാളിറ്റിയിൽ അറ്റ്ലസ് നിങ്ങൾക്കായി നൽകുന്നു. അറ്റ്ലസ്, കാഞ്ഞിരപ്പള്ളി, തൊടുപുഴ, കോതമംഗലം, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, അങ്കമാലി, ചാലക്കുടി, ഇരിങ്ങാലക്കുട, തൃപ്രയാർ.